നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു നേരത്തെ അന്നത്തിനായി ജീവിക്കാൻ ജോലിക്കിറങ്ങിയ ഒരു യുവാവിനെ, ഒരു ബസ് ജീവനക്കാരനെ നടു റോഡിൽ വളഞ്ഞിട്ട് ചവിട്ടി കൂട്ടത്തോടെ ആക്രമിച്ച് ഉപദ്രവിച്ച് മർദ്ദിച്ചിരിക്കുകയാണ് SFI പ്രവർത്തകർ. കൊച്ചിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരനെ മർദ്ദിച്ച് 5 SFI പ്രവർത്തകർ അറസ്റ്റിലായി. AR ആനന്ദു, ഹാഷിം, ശരവണൻ, ഷിഹാബ്, മുഹമ്മദ് അഫ്രീദ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിന് മുന്നിൽ ബസ് ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കോളേജിന് മുന്നിൽ വെച്ച് ബസ് കണ്ടക്ടറെ വലിച്ചിറക്കിയാണ് SFI പ്രവർത്തകർ മർദ്ദിച്ചത്. ചോറ്റാനിക്കര ആലുവ റൂട്ടിലോടുന്ന സാരഥി ബസ് കണ്ടക്ടറായ ചോറ്റാനിക്കര സ്വദേശി ജെഫിനാണ് മർദ്ദനമേറ്റത്. ഒരാഴ്ച മുമ്പ് വിദ്യാർത്ഥികളും ജെഫിനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. 13-ാം തീയതി ഒരു വിദ്യാർത്ഥിയെ ബസ്സിനുള്ളിൽ വെച്ച് ജെഫിൻ മർദ്ദിച്ചുവെന്നാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. മറ്റ് വിദ്യാർത്ഥികളോട് ഇയാൾ തട്ടിക്കയറിയെന്നും ആരോപണമുണ്ട്. ഈ ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിൽ, നടു റോട്ടിൽ താഴെ തള്ളിയിട്ട് ചവിട്ടി കൂട്ടുന്ന തരത്തിലുള്ള മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് SFI ഏരിയ നേതൃത്വം വിശദമാക്കിയിരിക്കുന്നത്. എന്നാൽ തനിക്കെതിരെ ഭീഷണി ഉണ്ടായിട്ടും ജീവിക്കാൻ വേണ്ടിയാണ് ജോലിക്ക് വന്നതെന്നും മർദ്ദനമേറ്റ ബസ് ജീവനക്കാരൻ പ്രതികരിച്ചു. എന്നാൽ ഈ ഒരു CPM നേതാവിൻ്റെ കൊലവിളിയെ പോലീസുകാരൻ നേരിട്ടിരുന്നു. ഈ പോലീസുകാരനെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും ചെയ്തു. SI സജു എബ്രഹാമും CPM അരുവാപ്പുലം ലോക്കൽ സെക്രട്ടറി ദീദു ബാലനുമായിട്ടായിരുന്നു നടു റോഡിൽ പരസ്യ വെല്ലുവിളി നടന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് SIയും CPM ലോക്കൽ സെക്രട്ടറിയുമായി നടു റോഡിൽ വാക്കേറ്റം നടന്നത്. ബുധനാഴ്ച രാവിലെ 9:30 അരുവാപ്പുലം തേക്കുതോട്ട ജംഗ്ഷനിൽ നടന്ന സംഭവത്തിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വൈറലായി. ഇതിന് പിന്നാലെ SIക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. SIക്കെതിരെ മുൻപുള്ള പരാതികളും CPM കുത്തിപ്പൊക്കിയിരുന്നു. വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിൽ SI വിവേചനം കാണിച്ചുവെന്നാണ് ലോക്കൽ സെക്രട്ടറിയുടെ ആരോപണം. ചിലർക്ക് ഉയർന്ന തുകയും മറ്റു ചിലർക്ക് കുറഞ്ഞ തുകയും പിഴയായി നൽകുന്നു അത്രേ. ലോക്കൽ സെക്രട്ടറിയുടെ വെല്ലുവിളിക്ക് SIയും അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയായിരുന്നു. DYSP ടി രാജപ്പൻ റാവുത്തർ എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഇതിനോടനുബന്ധിച്ച് SI സജുവിനെ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇപ്പോഴത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതും വിവാദമായിരുന്നു. CPM നേതാവിനെ ചോദ്യം ചെയ്ത SIയെ സ്ഥലം മാറ്റിയെന്ന മട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം കൊഴുക്കുന്നതിനിടെ അത് ശരിയല്ലെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിരുന്നു. ഇന്റർസ്പെക്ടർ വാഹനവുമായി വാഹന പരിശോധന നടത്തുകയായിരുന്നു SIയും സംഘവും. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയവരെ SI മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തുവെന്ന് ആരോപിച്ചാണ് ലോക്കൽ സെക്രട്ടറി ഇടപെട്ടത്. നിരവധി പേർ നോക്കി നിൽക്കെ SIയെ ലോക്കൽ സെക്രട്ടറി വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. കഴിഞ്ഞ 25-ാം തീയതി വകയാറിൽ SI സജു വാഹനം പരിശോധിക്കുമ്പോൾ ദീദു ബാലനുമായി തർക്കമുണ്ടായിരുന്നു. പാറമടയിൽ നിന്ന് അമിത ലോഡ് കയറ്റി വന്ന വാഹനങ്ങൾ വേ ബ്രിഡ്ജിൽ വെച്ച് തൂക്കി നോക്കി SI ജിയോളജി വകുപ്പിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ലോറിക്ക് 30,000 രൂപ വരെ പിഴ ഇനത്തിൽ ഈടാക്കി. അന്നും ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കു തർക്കം നടന്നു. തന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിട്ടും ദീദുവിനെതിരെ പരാതി നൽകാൻ SI തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.